ദൃശ്യം എന്ന സീരീസിലെ ആദ്യ ഭാഗമായ ദൃശ്യം കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല. അതിലെ ഓരോ സീനുകളും മലയാളികൾക്ക് കാണാപ്പാടമാണെന്ന് പറഞ്ഞാൽ അതിലും തെറ്റില്ല. കാരണം അത്രയ്ക്ക് പ്രേക്ഷകരുടെ നെഞ്ചിൽ പിടിച്ചു പറ്റിയ സിനിമയാണിത്. വിനിൽ മാത്യുവിന്റെ സംവിധാനത്തിൽ തൊട്ടടുത്ത് ഹിന്ദി, തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ പുറത്തിറങ്ങി റൊമാൻറിക് മിസ്റ്ററി ത്രില്ലർ ചിത്രമായിരുന്നു ഹസീൻ ദിൽറുബ. ഏറ്റവും മികച്ച ഒരു ത്രില്ലർ അല്ല എങ്കിലും ഒരു നല്ല ത്രില്ലർ സിനിമാനുഭവം ഹസീൻ ദിൽറുബ നൽകുന്നുണ്ട്. ഇന്ന് ഈ വീഡിയോയിലൂടെ ദൃശ്യവും ഹസീൻ ദിൽറുബയും തമ്മിലുള്ള ചില സമാനതകൾ പറയുകയാണ്. അതിനു മുൻപായി ഇത് ദൃശ്യം സിനിമയുടെ കോപ്പി എന്നോ ദൃശ്യത്തിലെ ചില സീനുകൾ അടിച്ചു മാറ്റിയതാണെന്നോ അല്ല ഇവിടെ പറയുന്നത്. ഹസീൻ ദിൽറുബ കണ്ടുകഴിഞ്ഞപ്പോൾ തോന്നിയ ചെറിയ ചില സമാനതകൾ ഒരു കൗതുകത്തിന്റെ പേരിൽ പറയുന്നു എന്ന് മാത്രം. ആയതിനാൽ ഈ വീഡിയോയെ അതിൻ്റെതായ സെൻസിൽ മാത്രം തുടർന്ന് കാണണമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഹസീൻ ദിൽറുബ എന്ന ചിത്രത്തിന്റെ നമ്മുടെ റിവ്യൂ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. മുകളിൽ കാണുന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് ആ വീഡിയോ കണ്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. സമാനതകൾ പറയുന്ന ഒരു വീഡിയോ ആകുമ്പോൾ തീർച്ചയായും സ്പോയിലർ എലമെന്റുകൾ ഉണ്ടാകും. ആയതിനാൽ രണ്ട് സിനിമകളും കണ്ട ശേഷം മാത്രം വീഡിയോ കാണണമെന്ന് ആവശ്യപ്പെടുകയാണ്. രണ്ട് സിനിമകളുടെയും പ്രധാന കോർ തീം കൊലപാതകം അല്ലെങ്കിൽ മൃതദേഹം ഒളിപ്പിക്കുക എന്നതാണ്. ദൃശ്യത്തിൽ വരുണിന്റെ ആണെങ്കിൽ ഹസീൻ ദിൽറുബയിൽ അത് നീലിന്റേതാണ്. രണ്ട് സിനിമകളിൽ മരിക്കണം എന്ന ഉദ്ദേശത്തോടെയല്ല കൊലപാതകം നടക്കുന്നത്. രണ്ടിലും മറ്റൊരു വ്യക്തിയുടെ രക്ഷയ്ക്കു വേണ്ടി സിനിമയിലെ തന്നെ ഒരു സ്ത്രീ കഥാപാത്രം തലയ്ക്കടിക്കുകയാണ് ചെയ്യുന്നത്. മരണം നടക്കുന്നതിന് തൊട്ടു മുൻപ് സ്ത്രീ കഥാപാത്രങ്ങളുടെ അവരുടെ അറിവില്ലാതെ എടുത്ത സ്വകാര്യ വീഡിയോകളാണ് പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കുന്നത്. രണ്ടിലും സ്ത്രീകളുടെ വ്യത്യസ്ത സാഹചര്യങ്ങളുടെ വീഡിയോ ആണെങ്കിലും രണ്ടും പ്രതിനായകൻ മുൻകൂട്ടി അറിഞ്ഞു ചെയ്തതായിരുന്നു. രണ്ട് സിനിമകളിലും മൃതദേഹം മറയ്ക്കുക എന്ന ഒരു കടമ്പയുണ്ട്. അതിന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് രണ്ട് ഓബ്ജക്റ്റുകളിലൂടെയാണ്. ദൃശ്യത്തിൽ കാളക്കുട്ടിയായിരുന്നു എങ്കിൽ ഹസീൻ ദിൽറുബയിൽ അത് ഋഷഭിന്റെ കൈത്തണ്ട ആയിരുന്നു എന്ന് മാത്രം. സംഭവം കഴിഞ്ഞ് ആ ദിവസത്തെ റീക്രിയേറ്റ് ചെയ്താണ് സാക്ഷികളെ തങ്ങൾക്ക് അനുകൂലരാക്കുന്നത്. ദൃശ്യത്തിൽ ജോർജ് കുട്ടി നടത്തിയ യാത്ര എല്ലാവർക്കും അറിയാമല്ലോ. യാത്രയിൽ കണ്ടക്ടർ, തിയേറ്റർ ഓപ്പറേറ്റർ, ഹോട്ടൽ ഉടമ, റൂം ബോയ് തുടങ്ങി നിരവധി പേരുമായി നടത്തിയ സൗഹൃദങ്ങളാണ് പിന്നീട് ഇൻവെസ്റ്റിഗേഷനെ കുഴച്ച സാക്ഷികളായി മാറുന്നത്. ഇതുപോലെ സംഭവശേഷം ഹസീൻ ദിൽറുബയിലും റാണി ചെറിയ ഒരു യാത്ര തെരുവുകൾക്കായി നടത്തുന്നുണ്ട് മാർക്കറ്റിലേക്ക്. പക്ഷേ ജോർജ് കുട്ടി നടത്തിയതുപോലെ തൊട്ടടുത്ത ദിവസങ്ങളിൽ അല്ല എന്ന് മാത്രം. റാണിയുടെ യാത്രയിൽ സാക്ഷികൾ റോഡിലെ പെൺകുട്ടി, റിക്ഷാക്കാരൻ, അയൽവാസിയായ സ്ത്രീ, ഇറച്ചിവെട്ടുകാരൻ എന്നിവരാണ്. വിഡ്ഢിയാക്കപ്പെടുന്ന പോലീസുകാരെ രണ്ടിലും നമുക്ക് കാണാം. തുടരെ തുടരെയുള്ള ചോദ്യം ചെയ്യലുകൾക്കൊടുവിൽ പോലും യാതൊരു തെളിവും ലഭിക്കാതെ നായിക നായക പക്ഷത്ത് സിനിമ ജയിക്കുകയാണ്. ജോർജ് കുട്ടിയെയും കുടുംബത്തെയും മർദ്ദിച്ച് സത്യം പുറത്തു കൊണ്ടുവരാൻ നടത്തുന്ന പോലീസുകാരുടെ ശ്രമം പോലെ ദിൽറുബയിലും സഹികെട്ട് റാണിയെയും പോലീസുകാർ ക്രൂരമായി മർദ്ദിക്കുന്നുണ്ട്. പക്ഷേ രണ്ടിലും ഫലം ഒന്നു തന്നെയാണ്. താൻ പറഞ്ഞ വസ്തുതകളെല്ലാം പോലീസിന് അല്ലെങ്കിൽ കോടതിക്കോ ബോധ്യമായെന്നറിയുമ്പോൾ എല്ലാം ഉള്ളിലൊതുക്കി വിജയിച്ച ഭാവത്തിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ജോർജ് കുട്ടിയുടെ ഇറങ്ങി വരവ് പോലെ ഇവിടെ റാണിയും അതേ സാഹചര്യത്തിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി വരുന്നുണ്ട്. അടുത്ത സാമ്യം പറയുന്നതിന് മുമ്പായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കഥാപാത്രങ്ങളുടെ ചില സമാനതകളാണ് അടുത്തത്. ജോർജ് കുട്ടി വളരെ ആർഭാടങ്ങളൊന്നുമില്ലാതെ ജീവിക്കുന്ന സാധാരണക്കാരനായിരുന്നു. അതുപോലെ ദിൽറുബയിലെ ഋഷിവും ഒരു സാധാരണക്കാരനായി തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. അത് മാത്രവുമല്ല, രണ്ടുപേരുടെയും പ്രധാന പ്രവൃത്തി മേഖലയല്ലാതെയുള്ള ഒരു ഇഷ്ടം കാണിക്കുന്നുണ്ട് സിനിമയിൽ. ജോർജ് കുട്ടിക്ക് സിനിമയോടായിരുന്നു എങ്കിൽ ഋഷഭിന് ഹോമിയോ ചികിത്സയോടായിരുന്നു. ഈ രണ്ട് ഇഷ്ടങ്ങളുമാണ് പിന്നീട് കൊലപാതക ശേഷം അവരെ സഹായിക്കുന്ന പലതിനും കാരണമാകുന്നത്. രണ്ട് കഥാനായകന്മാരും എല്ലാം ചെയ്യുന്നത് തന്റെ എല്ലാമെല്ലാമായ സന്തോഷം നിറഞ്ഞ കുഞ്ഞു കുടുംബത്തിന് വേണ്ടിയാണ്. ഒരേ സ്വഭാവ സവിശേഷതകളുള്ള പ്രതിനായകന്മാരാണ് രണ്ടിലുമുള്ളത്. സ്ത്രീ ശരീരം, അതാണ് പ്രധാന ലക്ഷ്യം. പിന്നെ ഒരവസരത്തിലെ ബ്ലാക്ക് മെയിലിംഗിനായി എടുക്കുന്ന വീഡിയോകൾ സന്ദർഭത്തിനനുസരിച്ച് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് കൗതുകത്തിന്റെ പുറത്ത് നമുക്ക് തോന്നിയ ചില സമാനതകൾ. ഹസീൻ ദിൽറുബ എന്ന ചിത്രം ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് പൾപ്പ് ഫിക്ഷൻ എന്ന് പറയുന്ന ഒരു കഥാവതരണ രീതിയാണ്. അതായത് കഥയിലോ അല്ലെങ്കിൽ സംഭവത്തിലോ വരുന്ന കാര്യങ്ങൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ ഒരു സ്വാരസ്യമുണ്ടാക്കുന്നു എങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ അതിന്റെ പോസിബിലിറ്റികൾ വളരെ കുറവായിരിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു ഇമാജിനേഷൻ. അത്തരത്തിലുള്ള ഒരു അവതരണമാണ് ഹസീൻ ദിൽറുബ പിന്തുടരുന്നത്. രണ്ടു സിനിമകളും കണ്ട പ്രേക്ഷകർ ഇതിനെക്കുറിച്ചുള്ള യോജിപ്പുകളും വിയോജിപ്പുകളും കമന്റ് ബോക്സുമായി പങ്കുവയ്ക്കുമെന്ന് വിചാരിക്കുന്നു. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതൊരു കോപ്പി കാറ്റ് വീഡിയോ ആയി കാണരുത്. രണ്ടും രണ്ട് തലത്തിലുള്ള രണ്ട് സിനിമകളാണ്. വീഡിയോ ഇതുവരെ കണ്ടതിന് നന്ദി. സിനിമാ ലോകത്തെ മറ്റൊരു വിശേഷവുമായി എത്തുന്നതുവരെ ഏവർക്കും നന്ദി. നമസ്കാരം.